بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين نبينا محمد وعلى اله وصحبه وسلم اما بعد ان عبد الله بن عمرو بن العاص رضي الله عنه قال قال النبي صلى الله عليه وسلم مروا اولادكم بالصلاه وهم ابناء سبع سنين ുംബനുബൈനഹും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കട്ടെ അമീൻ ഇമാം അബൂദാവൂദ് തന്റെ സുനിലിൽ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം നമ്പറായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വചനം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രവിവചനമാണ് അതാണ് ഞാൻ ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത് അതിന്റെ അർത്ഥം അലഹി വസ്ലമ അരുളിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ അവർ ഏഴു വയസ്സായിരിക്കുമ്പോൾ നമസ്കാരം നിർവഹിക്കുവാൻ അവരോട് കൽപ്പിക്കുക പത്തുവയായിട്ടും നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ചകൾ വരുത്തുന്നുവെങ്കിൽ അവരെ അടിക്കുകയും ചെയ്യുക അവരെ അവരുടെ സ്ഥാനങ്ങൾ വെവ്വേറെയാക്കുകയും ചെയ്യുവിൻ ഇതാണ് ഹദീസിന്റെ അർത്ഥം അപ്പോ ഇതിൽ അടിവരയിട്ട് നമ്മൾ ഒരു കാര്യം നമ്മുടെ സന്താനങ്ങൾ അതാണാവട്ടെ പെണ്ണാകട്ടെ സന്താനങ്ങൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാതാവും പിതാവും രണ്ടുപേരും ആ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കള് ഒരു അമാനത്താൻ അള്ളാഹുതാലെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള ഒരു പിന്നെ സന്താനങ്ങളാണ് ആ സന്താനങ്ങളോടുള്ള കടമകൾ മാതാപിതാക്കൾ നിറവേറ്റണം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് സന്താനങ്ങളെന്ന് നോർക്കുക അവര് നന്നായി നന്നായിത്തീരുവാൻ അവര് പുണ്യം ചെയ്യുന്ന ആളുകളായി മാറുവാൻ ഓരോ മാതാപിതാക്കളും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിവേചനത്തിൽ പറഞ്ഞല്ലോ എല്ലാവരും എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ് മാതാപിതാക്കള് ആ മാതാപിതാക്കള് തങ്ങളുടെ സന്താനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും കൊല്ലുക്കും അതായത് നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ് നിങ്ങൾ നിങ്ങളുടെ ആ നിർ ദൗത്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ബുഹാരി മുസ്ലിം പോലെയുള്ള ഹദീഥന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മക്കൾ ആ മക്കളുടെ വിഷയത്തില് മാതാപിതാക്കള് അള്ളാഹുത്താലെ ചോദ്യം ചെയ്യുമെന്നാണ് പ്രിയമുള്ളവരെ ഓരോ മാതാപിതാക്കളും സത്യത്തില് മക്കള് നേരെയാവാൻ അവര് നേരായ വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താല തൃപ്തിപ്പെടുന്ന മാർഗത്തിലെ മക്കൾ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധ ഖുർആല് ഇരുപത്തിയഞ്ചാം അധ്യായം എഴുപത്തിനാലാമത്തെ സൂക്തത്തിലെ നമുക്ക് കാണാം റബ്ബന ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും കൺകുളിർമ പ്രധാനം ചെയ്യണമേ ഞങ്ങളെ ഭക്തന്മാരായ ആളുകൾക്ക് ഇമാമാക്കി നിശ്ചയിക്കുകയും ചെയ്യണമേ എന്നുള്ളതാണ് ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ് പക്ഷെ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ആൻഡ്രോയിഡ് ഫോണുകളാണ് എല്ലാ കുട്ടികളുടെ അടുക്കലും അങ്ങനെ അതിലെ ഗുണമുണ്ട് ദോഷമുണ്ട് നമുക്കറിയാം പക്ഷേ ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മതപരമായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് അഞ്ച് നേരത്തെ നമസ്കാരം ശീലിപ്പിക്കുവാൻ അതിന്റെ കാര്യത്തില് പോരായ്മയില്ലാതെ കൃത്യമായവ അനുഷ്ഠിക്കുവാൻ നമ്മള് നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുവാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഒരു രക്ഷിതാവ് മരണപ്പെട്ടാൽ ആ രക്ഷിതാവിന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു നിഭിവചനമുണ്ടല്ലോ അതായത് മുഴുവൻ കർമ്മങ്ങളും മുറിഞ്ഞു പോക മൂന്ന് കാര്യങ്ങൾ ഒഴികെ എന്നുള്ളതാ അതൊന്ന് സതക്കത്തു ജാരിയ ഉപകാരം ചെയ്യപ്പെടുന്ന അറിവ് മൂന്നാമതായിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താ വ വലതുൻ സ്വാല്ഹുൻ യൂലഹൂ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള പുണ്യവാനായിട്ടുള്ള സന്താനം അപ്പൊ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ മരണപ്പെട്ട് താൻ മരണപ്പെട്ടാൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വാലിഹായിട്ടുള്ള സന്തതിയായി അവന് മാറണം നമ്മൾ കബറിലായിരിക്കും അപ്പോൾ നമ്മുടെ മക്കൾ അവന് സ്വാലിഹാൻ അല്ലെങ്കിൽ അവൾ സ്വാലിഹത്താണ് അവൾ ദ്വാ ചെയ്യാൻ അവന് ദ്വാ ചെയ്യാൻ അങ്ങനെയുള്ള ഒരാളുണ്ടായാൽ അതിന്റെ പ്രതിഫലം നമ്മൾ മരണപ്പെട്ടാലും കിട്ടുമെന്നാണ് പക്ഷെ എങ്ങനെയാവും അവര് നമ്മൾ ചെറുപ്പത്തിലെ അതിനുവേണ്ട ശീലങ്ങൾ നൽകണം എന്നുള്ളതാണ് അവർക്ക് അതിനുള്ള പ്രേരണ നമ്മൾ നൽകണം മാതാപിതാക്കള് സഹോദരങ്ങളെ മക്കൾക്ക് നമസ്കരിക്കാനുള്ള കൽപ്പന നൽകണം എന്ന് മാത്രമല്ല മാതാപിതാക്കള് നമസ്കാരത്തിന് വേണ്ടി അവർക്ക് പ്രേരണ നൽകണം അത് പഠിപ്പിച്ചു കൊടുക്കണം അതിനുവേണ്ടി അവരോട് കൽപ്പന നടത്തണം നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളെ ഒപ്പം കൂട്ടണം അവർ മാതാപിതാക്കൾ നമസ്കരിക്കുന്നതും മാതാപിതാക്കളുടെ സത്യസന്ധതയും ഭക്തിയും അവർ നേരിൽ കണ്ട് മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ സൂറത്തുത്വാഹായൂറ്റിമുപ്പത്തിരണ്ടാമത്തെ വചനം വഉമുർ അഹിലിസ്വലാത്തി നിന്റെ കുടുംബത്തോട് നീ നമസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കുക അതിന്റെ പേരിൽ ക്ഷമയവലംബിക്കുവാനും കൽപ്പിക്കുക എന്നാണ് നമസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണല്ലോ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കൺകുറി കൺകുളിർമ ഒരു ആനന്ദം എനിക്കതിൽ നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹാന്റെ റസൂല് വഫാത്താകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തുള്ള സകല ജനങ്ങളോടും നടത്തിയിട്ടുള്ള വസൂയത്തെന്താ അസ്വലാത്തസ്വലാ എന്നുള്ളതാണ് നമസ്കാരം നമസ്കാരം എന്നുള്ളതാ അത് നിർവഹിക്കണം അത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട തത്വമാണ് എന്നാണ് നബീസ് അലഹി വസ്ലമ പഠിപ്പിച്ചത് അപ്പൊ എല്ലാവരും നമസ്കാരം നിർവഹിക്കണം അതിലെ പോരായ്മയുണ്ടാകരുത് വീഴ്ചയുണ്ടാകരുത് മക്കളോട് അത് കൽപ്പിക്കുകയും അവരെ ശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യണം അപ്പോ അവര് കുട്ടികളായിരിക്കുന്ന അഞ്ചോ ആറോ വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അവരെ നമ്മൾ ശീലിപ്പിക്കണം അവരെ പ്രേരിപ്പിക്കണം പക്ഷേ ഭക്തി കാണിച്ച് ചെറിയ കുഞ്ഞുങ്ങളെ പോലും വളരെ രൂക്ഷമായിട്ട് ആക്ഷേപിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണത അതൊട്ടും ഭൂഷണമല്ല ഒട്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കുക അവരെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് അവരെ പ്രേരിപ്പിക്കുക സ്വയം മാതൃകയാക്കുക അതാണ് നിങ്ങൾ നോക്കുമ്പോ പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട് പള്ളിയിൽ ജമാത്തിന് പോകുന്ന ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത് നിർബന്ധ നമസ്കാരം ഒഴികെയുള്ളത് വീട്ടിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളതാ ഒരു ഹദീസിൽ കാണാം മിൻ വലാ ഈ കുബൂറ സഹയുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളതാ എന്താ അതിന്റെ അർത്ഥം നിങ്ങളെ നിങ്ങളുടെ നമസ്കാരത്തിൽ ചിലത് അതിൽ വീട്ടിൽ വെച്ച് നിർവഹിക്കുക കാരണം വീടിനെ നിങ്ങൾ കബറുകളാക്കരുത് എന്നാ വീട്ടിൽ വെച്ച് നമസ്കരിക്കണം എന്തുകൊണ്ടാ വീട്ടിൽ വെച്ച് നമസ്കരിക്കണം എന്ന് പറയുന്നത് അതിന് പല ലക്ഷ്യങ്ങളുണ്ട് അതിലൊരു കാര്യം നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ആരാധനാ രീതികൾ അവര് കണ്ട് മനസ്സിലാക്കുകയും അവർ അതിൽ ആകൃഷ്ടരാവുകയും ചെയ്യണം അതാണ് എന്ന് മനസ്സിലാക്കുക അപ്പോ നബീ സല്ലാഹു അലഹി വസല്ലമ ഇവിടെ പറയുന്നത് ഏഴ് വയസ്സായാൽ നമസ്കാരം കൽപ്പിക്കണമെന്ന അപ്പൊ അല്പം മുമ്പ് തന്നെ ഒരു ആറിലോ അഞ്ചിലോ ഒക്കെ അവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അവരെ വുലു ചെയ്യുന്ന വുലു എന്ന് പറയുന്ന സംഗതിയുണ്ട് അഞ്ചു നേരം നമസ്കാരമുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്പാൽപമായിട്ടവരെ പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുവാൻ അത് ആ കാര്യങ്ങൾ നിർബന്ധമായും ശുദ്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങള് അല്പാൽപമായിട്ട് പഠിപ്പിക്കണം സൂറത്തുൽ ഫാത്തിഹ അത് നന്നായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ചെറിയ അധ്യായങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഏഴ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമസ്കാരത്തിന്റെ ഒരു രൂപം ആ കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ കുട്ടിയെ പടിപടിയായി വളർത്തി വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നിട്ട് നബിസല്ലാഹു അലൈവിസ്ലം മൂന്ന് വർഷം തരിക ഏഴ് വയസ്സിൽ നമസ്കാരം കൽപ്പിക്കണം പത്തു വയസ്സായിട്ടും നമസ്കാരത്തിന്റെ കാര്യത്തില് കൃത്യമായിട്ടുള്ള ഒരു അനുഷ്ഠാന രീതി അവനിൽ വന്നിട്ടില്ല എങ്കിൽ അവനടിക്കണം അപ്പൊ ആ മൂന്ന് വർഷം കൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഏഴ് മുതൽ പത്ത് വരെയുള്ള ആ മൂന്ന് വർഷക്കാലം കൊണ്ട് കുട്ടി കൃത്യമായി അഞ്ചു നേരം നമസ്കാരം നിർവഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളായി മാറണം അവൻ ഒരു സ്പോർട്സിന് വേണ്ടി പോകാൻ ഫുട്ബോൾ ക്രിക്കറ്റ് പോലെയുള്ള എന്തൊരു കളിക്ക് പോകാൻ അതല്ലെങ്കിൽ കൂട്ടുകാരോടൊത്ത് കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകാൻ ആ കുട്ടികളുടേതായ കളികൾക്ക് പോകാൻ അപ്പൊ ആ സന്ദർഭത്തിൽ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവര് ശുദ്ധി വരുത്തി വളൂ ചെയ്ത് നമസ്കാരം എവിടെയാണ് അവിടെ നിർവഹിക്കാൻ അല്ലെങ്കിൽ ഏറ്റവും സൗകര്യപ്പെട്ട സ്ഥലത്ത് കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുവാൻ നമസ്കാരം പാഴാക്കാതിരിക്കുവാനുള്ള ഒരു ധാർമ്മിക ബോധം അതല്ല ഒരു വിശ്വാസപരമായിട്ടുള്ള ബോധം അവരുടെ മനസ്സുകളിലെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് അതാണ് ഒരു രക്ഷിതാവിന്റെ വിജയം എന്ന് മനസ്സിലാക്കുക അത് തീർച്ചയായും നമുക്ക് സാധിക്കും അതിനുവേണ്ടി നമ്മള് കുട്ടികളോട് വളരെ മാന്യമായ രൂപത്തില് വളരെ നല്ല രൂപത്തില് നമസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിന്റെ ഓരോ കാര്യങ്ങളും അല്പാൽപമായിട്ട് ഒറ്റയടിക്ക് പറയല്ല അങ്ങനെ അവരെ ശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം പ്രിയമുള്ളവരെ അങ്ങനെ നമ്മുടെ മക്കൾ സ്വാലിഹായ മക്കളായി മാറുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നോർക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾ നല്ലവരായി അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളായി മാറുന്നതിന് വേണ്ടി അത് ഓരോ മാതാപിതാക്കളുടെയും മാതാവ് വിചാരിക്കും പിതാവിന്റെ ഉത്തരവാദിത്തമാണെന്ന് പിതാവ് അതൊക്കെ പിന്നെ ഞാൻ ജോലിയെടുത്ത് വീട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നാൽ മതി ആ ഇത്തരം കാര്യങ്ങളൊക്കെ ഉമ്മയാണ് കുട്ടിയുടെ മാതാവാണ് പഠിപ്പിക്കേണ്ടത് എന്ന് അങ്ങനെ പരസ്പരം മാതാവും പിതാവും കയ്യൊഴിയുന്ന അവസ്ഥ പാടില്ല രണ്ടു പേർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കുക റബ്ബ് അനുഗ്രഹിക്കട്ടെ وصلى الله وسلم على نبينا محمد والحمد لله رب العالمين